നമസ്കാരം. ജനങ്ങൾക്കും സർക്കാരിനും ഒരുപോലെ തലവേദനയായ പൊതുമരാമത്ത് വകുപ്പിനെ ഇത്ര ജനകീയമാക്കിയത് മന്ത്രി മുഹമ്മദ് റിയാസ് തന്നെയാണ്. 8 വയസ്സ് മുതൽ 80 വയസ്സ് വരെയുള്ളവർക്ക് ഏത് സമയത്തും മന്ത്രി റിയാസിനെ വിളിക്കാം. കേരളത്തിലെ ഏത് റോഡിന്റെ പ്രശ്നത്തെക്കുറിച്ചും സംസാരിക്കാം. നടപടി ഉടനടി ഉണ്ടാകും. കേരളത്തിൽ ഇതുവരെ ഈ വകുപ്പ് കൈയാളിയിരുന്ന ഒരു നേതാവും കാണിക്കാത്ത ഊർജ്ജസ്വലത തന്നെയാണ് റിയാസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. രണ്ടാം പിണറായി മന്ത്രിസഭയിലെ ജനകീയ മുഖമായി റിയാസ് മാറിക്കഴിഞ്ഞു. അതും ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ. എന്നാൽ പൊതുമരാമത്ത് വകുപ്പ് മാത്രമല്ല, ടൂറിസം വകുപ്പും മുഹമ്മദ് റിയാസിന്റെ അധീനതയിൽ വരുന്നത് തന്നെയാണ്. ഈ കോവിഡ് കാലത്ത് ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിലേക്ക് ആരും എത്തി നോക്കുന്നില്ല. കോവിഡ് കൊട്ടിയടച്ച കേരളത്തിലെ ടൂറിസം വ്യവസായത്തെ പുനരുജ്ജീവിപ്പിക്കുക എന്നതാണ് റിയാസിന്റെ ലക്ഷ്യം. ടൂറിസം മേഖലയിലും വിപ്ലവകരമായ മാറ്റം റിയാസ് കൊണ്ടുവരികയാണ്. ലോകസഞ്ചാരി സന്തോഷ് ജോർജ് കുളങ്ങരയായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. എന്നാലിപ്പോൾ മറ്റൊരു വിപ്ലവത്തിനാണ് റിയാസ് തിരികൊളുത്തുന്നത്. കേരളത്തെ സുരക്ഷിത വിനോദസഞ്ചാര മേഖലയാക്കി മാറ്റാനുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതായിട്ടാണ് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അറിയിക്കുന്നത്. വയനാട് വൈത്തിരിയിൽ സമ്പൂർണ്ണ വാക്സിനേഷൻ പൂർത്തിയായി കഴിഞ്ഞു. സമ്പൂർണ്ണ വാക്സിനേഷൻ പ്രവർത്തനം ആരംഭിച്ച സംസ്ഥാനത്തെ ആദ്യത്തെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് വൈത്തിരി. ഗ്രാമപഞ്ചായത്തിലെ 14 വാർഡുകളിലായി 4837 പേർക്കാണ് ആദ്യ ഡോസ് വാക്സിൻ നൽകിയത്. ഹോട്ടൽ, റിസോർട്ട്, ഹോം സ്റ്റേ, സർവീസ്ഡ് വില്ല ജീവനക്കാർ, ഓട്ടോ തൊഴിലാളികൾ, ടാക്സി ഡ്രൈവർമാർ, ടൂറിസ്റ്റ് ഗൈഡുകൾ, പോർട്ടർമാർ, കച്ചവടക്കാർ തുടങ്ങി ടൂറിസം മേഖലയുമായി ബന്ധപ്പെടുന്ന എല്ലാവർക്കും വാക്സിൻ നൽകിക്കഴിഞ്ഞു. ടൂറിസം അതിജീവന പദ്ധതിയുടെ ഭാഗമായാണ് ആരോഗ്യവകുപ്പുമായി ചേർന്ന് വിനോദസഞ്ചാര മേഖലകളിൽ സമ്പൂർണ്ണ വാക്സിനേഷൻ പ്രവർത്തനം നടത്തുന്നത്. അതായത് കോവിഡ് പടർന്നു പിടിക്കാൻ ഏറ്റവും സാധ്യതയുള്ള ഒരു മേഖല തന്നെയാണ് വിനോദസഞ്ചാര മേഖല. അതുകൊണ്ട് തന്നെയാണ് കോവിഡ് റിപ്പോർട്ട് ചെയ്ത അന്നു മുതൽ വിനോദസഞ്ചാര മേഖല കൊട്ടിയടക്കപ്പെട്ടത്. സംസ്ഥാനത്തെ മുഴുവൻ ഡെസ്റ്റിനേഷനുകളും പൂർണ്ണമായി വാക്സിനേറ്റ് ചെയ്യും. കോവിഡ് വ്യാപനം ഏറ്റവും അധികം ദോഷകരമായി ബാധിച്ച മേഖലയാണ് ടൂറിസമെന്നും സമ്പൂർണ്ണ വാക്സിനേഷനിലൂടെ സഞ്ചാരികളെ ആകർഷിക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നും മന്ത്രി പറഞ്ഞു. സഞ്ചാരികളെ ആകർഷിക്കുക മാത്രമല്ല, ടൂറിസം മേഖലയിലെ ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവൻ രക്ഷിക്കുക കൂടിയാണ് മന്ത്രി ചെയ്തിരിക്കുന്നത്. വൈത്തിരിയിൽ ഒരാഴ്ച കൊണ്ടാണ് സമ്പൂർണ്ണ വാക്സിനേഷൻ നടപ്പിലാക്കിയത്. ഇക്കാര്യത്തിൽ മുൻകൈയെടുത്ത ആരോഗ്യവകുപ്പ് മന്ത്രിയെയും ആരോഗ്യ പ്രവർത്തകരെയും പ്രത്യേകം അഭിനന്ദിച്ചു. അടുത്തതായി വയനാട് മേപ്പാടിയിലും തുടർന്ന് മൂന്നാർ, തേക്കടി, ഫോർട്ട് കൊച്ചി, കുമരകം, കോവളം, വർക്കല തുടങ്ങിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെയും സുരക്ഷിത ടൂറിസം കേന്ദ്രങ്ങളാക്കി മാറ്റുമെന്നാണ് മന്ത്രി അറിയിച്ചിരിക്കുന്നത്. സന്നദ്ധ സംഘടനയായ ഡോക്ടേഴ്സ് ഫോർ യുവിന്റെ കൂടി സഹകരണത്തോടെയാണ് വൈത്തിരിയിൽ സമ്പൂർണ്ണ വാക്സിനേഷൻ യജ്ഞം നടപ്പിലാക്കിയത്. 3 മൊബൈൽ വാക്സിനേഷൻ യൂണിറ്റുകളാണ് ഡോക്ടേഴ്സ് ഫോർ യു അനുവദിച്ചത്. വയനാട് ജില്ലയിലെ മറ്റു കേന്ദ്രങ്ങളിൽ വാക്സിനേഷൻ നടത്തുന്നതിനും ഈ മൊബൈൽ യൂണിറ്റുകളുടെ സേവനം ലഭിക്കും. പൾസ് എമർജൻസി ടീം കേരളയുടെ സന്നദ്ധ പ്രവർത്തകരും സേവന രംഗത്തുണ്ട്. വാക്സിനേഷൻ യജ്ഞത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ ജീവനക്കാർക്കും വളണ്ടിയർമാർക്കും വയനാട് ടൂറിസം ഓർഗനൈസേഷൻ സൗജന്യ ഉച്ചഭക്ഷണം നൽകിയിരുന്നു. കൂട്ടായ പ്രവർത്തനത്തിലൂടെ വൈത്തിരിയെ സുരക്ഷിത വിനോദസഞ്ചാര മേഖലയാക്കിയ എല്ലാവരെയും മന്ത്രി മുഹമ്മദ് റിയാസ് പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ചെയ്തത്. ഇത്തരത്തിൽ ടൂറിസം വകുപ്പിനെയും രാജ്യത്തെ, അല്ലെങ്കിൽ കേരളത്തിലെ ടൂറിസത്തെ രാജ്യത്തിൻ്റെ തന്നെ നെറുകയിലെത്തിക്കുക, വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന തരത്തിലുള്ള നടപടികളാണ് മന്ത്രിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്.